അപ്പോൾ സെൽഫ് ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ ഹിയർ ദ ബയർ ഹാസ് ടു സെൻഡ് ദ കമ്പനി എ നമ്പർ ഓഫ് പാക്കേജസ് ഓർ എ പാർട്ട് ഓഫ് പാക്കേജ് ടു ഷോ ദാറ്റ് ഓർ ആസ് ആൻ എവിഡൻസ് ദാറ്റ് ദിസ് പേഴ്സൺ ഹാസ് ബോട്ട് ദിസ് പ്രോഡക്റ്റ് ഇയാളൊരു ഈ ഉൽപ്പന്നം വാങ്ങി എന്നുള്ളതിന് ഒരു തെളിവ് എന്നുള്ള രൂപത്തിൽ കമ്പനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ ഡിസ്കൗണ്ട് കൂപ്പണോ ഒക്കെ വെച്ചിരിക്കുന്ന പാക്കേജിങ്ങിനെയാണ് സെൽഫ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു സെൽഫ് ലിക്വിഡേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കമ്പനികൾ ഇതിന് എന്തെങ്കിലും ഓഫർ കൊടുത്തിരിക്കുകയായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കേസിലാണെങ്കിൽ $25 ഓഫ് എന്നോ, അല്ലെങ്കിൽ ഇത് കൊണ്ട് റിഡീം ചെയ്യുകയാണെങ്കിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ കമ്പനി $25 ബയർക്ക് കൊടുക്കുമെന്നോ, ഇതുപോലുള്ള എന്ത് ഓഫർ വേണമെങ്കിലും ആവാം. സോ ഇൻ റിട്ടേൺ സംടൈംസ് ഈ മേ പർച്ചേസ് അഡീഷണൽ ക്വാണ്ടിറ്റി ഓഫ് ദ സെയിം പ്രോഡക്റ്റ് അറ്റ് എ റെഡ്യൂസ്ഡ് പ്രൈസ്. ഇപ്പം അടുത്ത സമയത്ത് വാങ്ങാൻ പോകുന്ന സമയത്ത് ഇതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ ബി ഗെറ്റിംഗ് ദ പ്രോഡക്റ്റ് അറ്റ് എ റെഡ്യൂസ്ഡ് പ്രൈസ്. ഈ $25 കുറച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഉൽപ്പന്നം കിട്ടുക. ഓർ സംടൈംസ് ഹി മേ ബി റിവാർഡഡ് വിത്ത് അനദർ പ്രോഡക്റ്റ്. ചില കൂപ്പണൊക്കെ അങ്ങനെയാണെന്ന് വരാം. സെൽഫ് ലിക്വിഡേറ്റർ എന്ന് പറയുന്ന ആ കൂപ്പൺ കൊണ്ട് കൊടുക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട്, ഇപ്പം ബബിൾ ഗത്തിൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ 4-5 കവർ കൊണ്ട് കൊടുക്കുന്നവർക്ക് ഒരു ചെറിയ സ്റ്റിക്കറോ ടോയിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന രീതിയിൽ മറ്റൊരു ഉൽപ്പന്നമായിരിക്കും കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ളവയാണ് സെൽഫ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ബണ്ടിൽ പാക്കേജിങ്. അത് എളുപ്പമാണ്, പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ബണ്ടിൽ പാക്കേജിങ് എന്ന് പറയുക. അപ്പോൾ ബണ്ടിൽ പാക്കേജിങ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ദിസ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലേസിങ് മോർ ദാൻ 1 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ മോർ ദാൻ 1 യൂണിറ്റ് ഇൻ എ സിംഗിൾ കണ്ടെയ്നർ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ബണ്ടിൽ ഓർ മൾട്ടിപ്പിൾ പാക്കേജിങ്. ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ, ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ, ഒരു പാക്കേജിങ്ങിൻ്റെ ഉള്ളിൽ ഒന്നിലധികം യൂണിറ്റ് ഉൽപ്പന്നങ്ങൾ ഒന്നിച്ച് പാക്ക് ചെയ്യുന്നതിനെയാണ് ബണ്ടിൽ പാക്കേജിംഗ് എന്ന് പറയുക. അപ്പോൾ ചിലപ്പോൾ ഒരു പാക്കറ്റിനുള്ളിൽ, സാധാരണഗതിയിൽ സിംഗിൾ യൂണിറ്റ് ആയിട്ട് വരുന്ന ഒരു സാധനം ഒരു പാക്കേജിനുള്ളിൽ 2-3 എണ്ണം ഒന്നിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ, പലപ്പോഴും സോപ്പിനൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഡെറ്റോളൊക്കെ സാധാരണഗതിയിൽ ചെയ്യുന്നതാണ്, സോപ്പോ 3 സോപ്പോ 5 സോപ്പോ ഇതൊന്നിച്ച് ഇവിടെ ഒരു സ്റ്റിക്കർ പോലെ ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ച് ഇതിനെ ഒറ്റ ബണ്ടിലാക്കി മാറ്റിയിട്ട് ഈ 3 സോപ്പ് നമ്മൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ സി ദർ ഈസ് എൻ ഓഫ് ഓഫ്. ഇവിടെ ഈ 3 സോപ്പ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ സേവ് ₹12 എന്നിവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ വായിക്കാൻ പറ്റുമായിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 3 പ്രോഡക്റ്റിൻ്റെ ഒറ്റ ബണ്ടിലാണ്. ഈ ബണ്ടില് 3 എണ്ണം കൂടെ നമ്മൾ ഒന്നിച്ച് പ്രൈസ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ദെൻ വി വിൽ ഗെറ്റ് എ ബെനിഫിറ്റ് ഓഫ് ₹12. ഇൻഡിവിജ്വൽ ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഈ പ്രയോജനം കിട്ടില്ല. അപ്പോൾ ഒരു ബണ്ടിലായിട്ട് ഇതുപോലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതാണ് ബണ്ടിൽ പാക്കേജിങ് എന്ന് പറയുക. സോ ദീസ് പാക്കേജിങ് സ്ട്രാറ്റജി ഈസ് ആക്ച്വലി യൂസ്ഡ് ടു ഇൻക്രീസ് ദ സെയിൽ ഓഫ് ദ പ്രോഡക്റ്റ്. പലപ്പോഴും അങ്ങനെയാണ് അല്ലേ? പലപ്പോഴും ഇപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ 2 സോപ്പ് വാങ്ങാൻ പോയ ആൾ 3 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ 12 രൂപയുടെ പ്രയോജനം കിട്ടുമല്ലോ എന്ന് ചിലപ്പോൾ 2 പകരം 3 എണ്ണം കൂടെ കൂട്ടി വാങ്ങി എന്നൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഈ ബണ്ടിൽ പാക്കേജിങ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് വാഷിംഗ് സോപ്പിൻ്റെയും ഒക്കെ കാറ്റഗറിയിലാണ് ഈ തരത്തിലുള്ള പാക്കേജിങ് സ്ട്രാറ്റജി കാണാനായിട്ട് പറ്റുക. ദെൻ മറ്റൊരു സ്ട്രാറ്റജിയാണ് പാക്കേജിങ് ദ പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓർ പ്രോഡക്റ്റ് ലൈൻ പാക്കേജിങ് എന്നോ ഫാമിലി പാക്കേജിങ് എന്നോ ഒക്കെ പറയാറുണ്ട്. ഫാമിലി ബ്രാൻഡിങ് എന്താണെന്ന് നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഒരു ഉൽപ്പന്നത്തിന് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും, ഒരു പ്രോഡക്റ്റ് ലൈനിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരേ പേര് തന്നെ കൊടുക്കുന്നതിനെയായിരുന്നു ഫാമിലി ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ ഫാമിലി പാക്കേജിങ് അല്ലെങ്കിൽ പാക്കേജിങ് ദ പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുക. ഹിയർ ദ കമ്പനി മസ്റ്റ് ഡിസൈഡ് വെതർ ദേ വാണ്ട് ടു ഡെവലപ്പ് എ ഫാമിലി റിസംബ്ലൻസ് ഓർ സിമിലിയാരിറ്റി വെൻ പാക്കിംഗ് സിമിലർ പ്രോഡക്ട്സ്. പല കമ്പനികളും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഒരു പ്രോഡക്റ്റ് ലൈനിൽ, ഒരു കുടുംബം എന്ന് ഉദ്ദേശിക്കുന്ന അങ്ങനെയാണ്, ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ലൈനിലുള്ള ഉൽപ്പന്നങ്ങൾ അവ ഒരുപോലെ ഇരിക്കണോ എന്ന് പലപ്പോഴും കമ്പനികൾ ആലോചിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ മനുഷ്യർ പോലും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ ഒരു കല്യാണമോ പാർട്ടിയൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ കല്യാണമൊക്കെ വരുമ്പോൾ ചില കുടുംബത്തിൽ ഒരു വീട്ടിലെ ആൾക്കാരൊക്കെ ഏതാണ്ട് ഒരേ തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ കോളേജിലാണെങ്കിൽ പോലും ഓണാഘോഷം വരുമ്പോൾ ഒരേ തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒരേ തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരിക, ഒരേ കളറിലുള്ള ഒരേ ടൈപ്പ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ സെയിം ആണ് പാക്കിങ്ങിൻ്റെ കേസിലും. ഒരേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള പാക്കിംഗ് ഒരേ പ്രോഡക്റ്റ് ലൈനിന് ചെയ്യുന്ന
ആ ഒരു ഗ്രൂപ്പ് അതിനെയാണ് പാക്കേജിംഗ് ദ പ്രോഡക്റ്റ് ലൈൻ എന്നോ ഫാമിലി പാക്കേജിംഗ് എന്നോ അവൾ പറയാം. സോ ഹിയർ ഫാമിലി പാക്കേജിംഗ് യൂസസ് ഏതർ ഹൈലി സിമിലർ പാക്കേജസ് ഫോർ ഓൾ ദ പ്രോഡക്ട്സ് ഓർ പാക്കേജസ് വിത്ത് എ കോമൺ ആൻഡ് ക്ലിയർലി നോട്ടീസബിൾ ഫീച്ചർ. ഏതാണ്ട് ഒരു എല്ലാം ഏതാണ്ട് ഒരേപോലെയുള്ള പാക്കിംഗ് മുഴുവൻ ഉൽപ്പന്നങ്ങൾക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഫീച്ചറുള്ള ഏതാണ്ട് ഒരുപോലെ ആയിട്ടുള്ള പാക്കേജിങ് ഉൽപ്പന്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയാണ് ഈ ഫാമിലി പാക്കേജിങ് അല്ലെ പ്രോഡക്റ്റ് ലൈൻ പാക്കേജിങ്ങിൽ ഒക്കെ വരിക. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇടുക്കിയിൽ നിന്ന് തന്നെയുള്ള ഒരു ഉൽപ്പന്നമായിട്ടുള്ള ഈസ്റ്റേണിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത്. ഈസ്റ്റേണിനെ സംബന്ധിച്ച് അവർക്ക് ഈസ്റ്റേൺ ത്രെഡും ഈസ്റ്റേൺ മെത്തയോ തീയോ ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരുടെ കറി പൗഡർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ലൈനിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അവരുടെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ഒരേപോലെയുള്ള പാക്കിങ്ങിലാണ്. അല്ലെ, എൻ്റെ കളർ നോക്കൂ, ഒരേ കളറാണ്, ഒരേ സൈസാണ്, ഒരേ ഷേപ്പാണ്, ഒരേ ക്വാണ്ടിറ്റിയാണ്. ഈവൻ അത് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ കളറ് ഇതുപോലൊരു എംബ്ലം പ്രിന്റ് ചെയ്തിരിക്കുന്ന കളറ്, പ്രിന്റ് ചെയ്തിരിക്കുന്ന പൊസിഷൻ, അതിനുശേഷം ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ്, ഇതാ എല്ലാത്തിലും ഒരേപോലെ ബ്ലാക്ക് സ്ട്രൈപ്പ് ഉണ്ട്. പിന്നെ ഈ സ്ട്രൈപ്പിൽ ഇത് എന്ത് പൊടിയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നതിൽ, ആ കണ്ടന്റിൽ, അതിലെ ആ കണ്ടന്റിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എഴുതിയിരിക്കുന്ന രീതിയും ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ്, ഇതാ ഇവിടെ ഇവിടെയൊക്കെ ഒരുപോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. പിന്നെ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി ഇതെല്ലാം ഒരേപോലെയാണ് ഡിസൈൻ. കണ്ടന്റിന്റെ ഇമേജിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നത് നോക്കുക, ഇവിടെ ഇടതുവശത്തായിട്ടാണ്, ഇതിലെല്ലാം ഒരേപോലെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി എല്ലാം ആ ഗ്രീൻ ഡോട്ട്, ഇത് വെജിറ്റേറിയൻ ആണെന്ന് കാണിക്കാനുള്ള ഗ്രീൻ ഡോട്ട്, അതെല്ലാം ഇപ്പൊ ഇവിടെയൊക്കെ വേണം കൊണ്ട കുത്തു വെക്കാമായിരുന്നു, വെക്കാതെ ഇവിടെ തന്നെയാണ് എല്ലാത്തിനും വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരേ പ്രോഡക്റ്റ് ലൈനിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ ഒരേപോലെ പാക്ക് ചെയ്യുന്നതിനെയാണ് പാക്കേജിംഗ് ദ പ്രോഡക്റ്റ് ലൈൻ എന്നോ അല്ലെങ്കിൽ ഫാമിലി പാക്കേജിംഗ് എന്നോ പറയുക. ദെൻ ഇനിയും മറ്റൊന്നാണ് മൾട്ടിപ്പിൾ പാക്കേജിംഗ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബണ്ടിൽ പാക്കേജിംഗ് തന്നെയാണ്. സോ ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്പിൾ പാക്കേജിംഗ് ഹിയർ എ മാർക്കറ്റർ പ്ലേസസ് സെവറൽ യൂണിറ്റ്സ് ഓഫ് സെയിം പ്രോഡക്റ്റ് ഇൻ വൺ കണ്ടെയ്നർ. ധാരാളം ഉൽപ്പന്നങ്ങൾ ഒറ്റ പാക്കറ്റിൽ തന്നെ, ഒരേ ഉൽപ്പന്നം തന്നെ, ഒരേ യൂണിറ്റ് തന്നെ, ഒരേ പാക്കറ്റിൽ ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ ഒരു പാക്കറ്റിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്പിൾ പാക്കേജിംഗ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, തുണിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഹാൻഡ് കർച്ചീഫ്, ടവല് ഒക്കെ നമുക്ക് വരുന്നതാണ്. ഇതുപോലെ 10-ൻ്റെയോ 12-ൻ്റെയൊക്കെ ബോക്സിലാണ് ഇരിക്കുക. നമുക്ക് ഇങ്ങനെ വേണം വാങ്ങാം, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്തും കച്ചവടക്കാർ പലപ്പോഴും തരാറുണ്ട്. ചില കേസിലാണെങ്കിൽ ആ പാക്കറ്റ് അതേപടി ബണ്ടിലായിട്ട് തന്നെ വിൽക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കളിക്കാൻ നേരം ക്രിക്കറ്റ് ബോളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഷോപ്പിൽ ഇരുന്ന് അവർ ക്രിക്കറ്റ് ബോൾ നോക്കുക, ഒരു പാക്കറ്റ് പൊട്ടിച്ച് അതിൽ നിന്നായിരിക്കും എടുത്തു തരുന്നത്. ആ പാക്കറ്റിൻ്റെ അത് 4 ബോളോ 6 ബോളിൻ്റെയൊക്കെ കവറിലായിരിക്കും വരിക. അപ്പം ഈ ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകളിൽ ദേ ആർ പാക്കേജിൽ നിന്ന് മൾട്ടിപ്പിൾ യൂണിറ്റ്സ്, ഇങ്ങനെ ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ ഒരു പാക്കേജിൽ വരുന്ന ഈ ഒരു രീതിയിലെ പാക്കിങ്ങിനെയാണ് മൾട്ടിപ്പിൾ പാക്കേജിംഗ് എന്ന് പറയുക. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പാക്കേജിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്.